ഓക്കെ, ഇന്നത്തെ ദിവസം വിനായക ചതുർത്ഥിയാണ്. നമ്മളൊന്നും നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിവിടെ ടെന്നീസ് സെയിലാണ്. പക്ഷേ ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഞങ്ങൾ നല്ല കൊഴുക്കട്ട ഉണ്ടാക്കുകയാണ്. പണ്ട് ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരാചാരമായിരുന്നു ഈ ദിവസം മാത്രം കുടുംബത്തിലെ എല്ലാ ആണുങ്ങളും അടുക്കളയിൽ കയറി ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കും. ഇത് ഡിസൈൻ ചെയ്യുന്ന ജോലി എനിക്ക് അത്രയ്ക്ക് വശമില്ല. പക്ഷേ ഇതുപോലെ അരിമാവ് കൊണ്ട് എൻ്റെ അച്ഛൻ നല്ല എലിയെ ഉണ്ടാക്കും. അത് ഗണപതിയുടെ വാഹനമായി. ആർക്കെങ്കിലും എലിയെ വാഹനമാക്കാൻ പറ്റുമെന്ന് എന്നോടാരും ചോദിക്കരുത്. പക്ഷെ അദ്ദേഹം വാഹനമാക്കി. കൊഴുക്കട്ടയ്ക്ക് നല്ല രുചിയാണ് എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അത് എലിയുടെ രൂപത്തിലാണെങ്കിലും ഞങ്ങളതെടുത്ത് കഴിക്കും. കാരണം കൊഴുക്കട്ടയ്ക്ക് നല്ല രുചിയാണ്. ഇവിടെ ഞാൻ രണ്ടുമുണ്ടാക്കും. മധുരമുള്ളതും, ഇത് മധുരമുള്ളതാണ്. പിന്നെ എരിവുള്ളതും ഉണ്ടാക്കും. എന്തായാലും ഇപ്പോൾ ഇവിടെ മസാലയില്ല. ഇപ്പോൾ ഞാൻ ഇവയെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുകയാണ്. ദാ ഇതുപോലെ. ഡിസൈൻ ഒട്ടും മോശമായില്ല. ഇതിൻ്റെ ഉള്ളിപ്പോൾ മധുരം കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ആവിയിൽ വേവിച്ചെടുക്കാൻ. ഇതിൻ്റെ അകത്ത് അത് ശർക്കരയാണ്. ശർക്കര എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പഞ്ചസാരയാണ്. ഇത് ഫാക്ടറിയിൽ പോകുന്നതിന് മുൻപുള്ളതാണ്. ഇത് കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് പനം ചക്കരയിൽ നിന്നും എടുക്കാം. പക്ഷേ ഇത് കരിമ്പിൽ നിന്നെടുത്ത ശർക്കരയും അരിമാവുമാണ്. പിന്നെ തീർച്ചയായും കുറച്ച് നൈപുണ്യവും നല്ല ഡിസൈനും. എന്നിട്ട് ആവിയിൽ വേവിക്കുക. എന്നിട്ട് കഴിക്കുക. ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതുപോലെ കഴിക്കരുത്. ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷമാണ് കഴിക്കേണ്ടത്. വിനായക ചതുർത്ഥി എന്നാൽ അത് ഗണപതിയുടെ ആഘോഷമാണ്. എന്താണ് ഗണപതിയുടെ പ്രാധാന്യം? ഗണപതി എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഗണപതി വന്നിട്ട് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീക്കുമെന്നല്ല. ഗണപതിക്ക് വലിയ തലയാണ്, അങ്ങനെയല്ലേ? അവർ ചെറിയ തല മാറ്റി ഗണപതിക്ക് വലിയൊരു തല വെച്ചു കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹം അതിബുദ്ധിമാനും നല്ല ഇരുത്തം വന്നവരുമാണ്. നിങ്ങൾ കൂർമ്മബുദ്ധി നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ യുക്തി മൂർച്ച കൂട്ടി വയ്ക്കാനായി പ്രവർത്തിക്കും. മാത്രവുമല്ല സന്തുലിതമാവുകയും ചെയ്യും. നിങ്ങൾക്ക് നിയന്ത്രണവും കൂർമ്മബുദ്ധിയുമുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും സ്വതവേ പോകും. അതാണ് ഗണപതി പ്രതിനിധീകരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിനായി അർപ്പിച്ച ദിവസമാണ്. ശരിക്കും അദ്ദേഹത്തിന് ഭക്ഷണം വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് വലിയൊരു വയറുമുണ്ട്. അതുമായി മത്സരിക്കാൻ എനിക്കൊന്നുമില്ല. വയറിൻ്റെ കാര്യത്തിൽ എനിക്ക് പുള്ളിയുമായി മത്സരിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് കൂർമ്മബുദ്ധിയുണ്ടെങ്കിൽ ഒപ്പം സന്തുലിതമായ ബുദ്ധിയും, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. എല്ലാ തടസ്സങ്ങളും ഒരു സാധ്യതയാണ്. ഇപ്പോൾ വൈറസിൻ്റെ സമയമാണ്, പാൻഡമിക്. ശരിയാണ്, അത് നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തി. പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കണമെന്നില്ല. നമ്മൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ പാൻഡമിക് സാഹചര്യം വലിയൊരു അവസരമാകുന്നത്. നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് ഗണപതിയുടെ ആഘോഷമാണ്. നമുക്ക് ഈ മധുരപലഹാരം ഒരു പിടിപിടിക്കാം. കടുബുവാണ് കർണാടകയിൽ. കുടുമു എന്നിതിനെ പറയുന്നത് തെലുങ്കിൽ, ആന്ധ്രാപ്രദേശിൽ. പിന്നെ മോദകമെന്ന് തമിഴിൽ. പക്ഷേ
ഒരിക്കലിത് കഴിച്ചാൽ നിങ്ങൾക്ക് വയറുണ്ടായാലും പിന്നൊരു പ്രശ്നമാവില്ല. അങ്ങനെയാണ് ഇതിൻ്റെ രുചി. ഇതേ അരിമാവ് കൊണ്ട് നമ്മളൊരു ഗണപതിയെയും ഉണ്ടാക്കി. ഇതാണ്ട് എത്ര ഭംഗിയാണ്. പുറത്ത് മഴ പെയ്യുന്നത് കൊണ്ട് പുറത്തുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കഴിക്കുക. ശംഭു, ഹും 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 ഹും